ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയാം. ഇന്ന് തൃശ്ശൂരാണ്, തൃശ്ശൂരുള്ള ഓട്ടോസ്റ്റാർക്കിലാണ്. ഓട്ടോസ്റ്റാർക്ക് ഇപ്പൊ തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, കോട്ടയത്ത് വന്നിട്ടുണ്ട്. തൃശ്ശൂരുള്ള ഓട്ടോസ്റ്റാർക്കിനെ കുറിച്ച് ഒരു എല്ലാവർക്കും അറിയാതെ എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ഓട്ടോസ്റ്റാർക്കിലും അതുപോലെ കോട്ടയത്ത് ഓട്ടോസ്റ്റാർക്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടക്കീഴിൽ നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കീച്ചെയിൻ മേടിക്കണമെങ്കിൽ ഒരു കടയിൽ പോകണം, അല്ലെങ്കിൽ പി പി എഫ് ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകണം. ഇതൊന്നുമില്ല, ഓട്ടോസ്റ്റാർക്കിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അതുതന്നെയാണ്. ഒറ്റ കുടക്കീഴിൽ നമുക്ക് എന്ത് സൗകര്യങ്ങളും എന്ത് കാര്യങ്ങളും എന്ത് സർവീസുകളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിപ്പോൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബ്രാൻഡിൻ്റെ കൂടെ നിൽക്കുന്ന, വലിയ ബ്രാൻഡിൻ്റെ കുടക്കീഴിൽ ഉള്ള ഒരു ബ്രാൻഡായിട്ട് വളർന്നു വന്നിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഓട്ടോസ്റ്റാർക്ക്. അപ്പോൾ അക്കാര്യത്തിൽ സർവീസിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും യാതൊരു സംശയമില്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ വിശ്വാസ്യത ഉള്ള ഒരു ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് നമുക്ക് എന്താണ് ഓട്ടോസ്റ്റാർക്ക്, ഓട്ടോസ്റ്റാർക്കിൽ വന്ന എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പോൾ സീതേട്ടൻ നമസ്കാരം. നമസ്കാരം. നമസ്കാരം മലയാളി. നമസ്കാരം. തൃശ്ശൂരത്തെ താരമില്ലേ ഓട്ടോസ്റ്റാർക്ക്, എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്ന താങ്കളെ തന്നെയാണ്. താങ്ക് യു. എന്തെങ്കിലും വിശേഷം? എല്ലാം അറിയുന്ന മാനേജർ എന്നാണ് പറയുന്നത്. ഓ ഓക്കേതല്ല. അപ്പോൾ ഇപ്പോൾ ഞാനിനെ കുറിച്ച് അറിഞ്ഞു, അങ്ങനെ എത്തിയതാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത്, എന്തുകൊണ്ട് ഒരാൾ ഓട്ടോസ്റ്റാർക്കിൽ വരണം, പിന്നെ ഓട്ടോസ്റ്റാർക്കിൽ നമുക്ക് ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഓട്ടോസ്റ്റാർക്കിൽ ചെയ്യുന്നത്, അതെല്ലാവരും പറഞ്ഞറിയാം. എന്നാലും ഒന്നുകൂടെ നമ്മൾ മെയിൻലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആൾക്ക് ആദ്യത്തെ ആവശ്യമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സർവീസ് എങ്ങനെയാണ്, എവിടെയാണ് സർവീസിന് പ്രോപ്പർ സർവീസ് എവിടെ കിട്ടണ്ടേ. ഓക്കെ. അതിൽ പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പറയുമ്പോൾ അതിൻ്റെ ടൂൾസ് ഉണ്ടോ. നമുക്കൊരു വണ്ടി നമുക്ക് എൻജിൻ പലതരം അഴിക്കാം, ഇത് തല്ലി പൊളിച്ച് വയ്ക്കാം, ഇതിൻ്റെ മാതിരി പ്രോപ്പർ ടൂൾസിട്ട് അഴിക്കാം, പ്രോപ്പർ അല്ലാത്ത ടൂൾസിട്ട് അഴിക്കാം, പലതരം ചെയ്യാം. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് അഴിക്കാൻ അറിയുന്ന ആളാണോ, പ്രോപ്പറായിട്ട് ടൂൾസ് ഉണ്ടോ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ അതിൻ്റെ അപ്പോൾ ഫസ്റ്റ് പാർട്ട് വരുമ്പോൾ സർവീസ് കൊടുക്കുന്ന സർവീസ് തന്നെ പല ഭാഗങ്ങളും ഈ സർവീസ് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പുറമേക്ക് കാണുന്ന എല്ലാ ഏരിയ പെയിൻറ്റിങ്. ഓക്കെ. വണ്ടിയുടെ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗി, ആ കാണുന്ന ഒരു ഫൈൻ ഫിനിഷ് നമ്മൾ വണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ കൊള്ളാലോ, നമുക്ക് പറയുന്നൊരു ഇതല്ലോ, വണ്ടി കാണുമ്പോൾ ആ കളർ കൊള്ളാലോ, ആ ഫിനിഷിംഗ് കൊള്ളാലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്. ഓക്കെ. നമുക്ക് പെയിൻറ്റിങ് അതിൻ്റെ വലിയൊരു ഘടകമാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയുന്നത് വണ്ടിയുടെ റീസ്റ്റൈലിംഗ്. ഇത് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞാലും നമ്മൾ ചില വണ്ടിയുടെ പറയുക, ആ വണ്ടി ഒരു യൂണിക്കാണല്ലോ, ആ സ്പോയിലർ മതി, ആ വണ്ടിയുടെ ബാക്ക് കാണുമ്പോൾ ആ കൊള്ളാലോ വണ്ടി. അപ്പോൾ അതിൻ്റെ അടി, അപ്പോൾ അതിൻ്റെ റീസ്റ്റൈലിംഗ്, ചെറിയ ചെറിയ ആക്സറീസ് വെച്ച് റീസ്റ്റൈലിംഗ്. ഇനി അടുത്ത ആക്സറീസ് പറയാം. ഓക്കെ. നമുക്ക് എല്ലാവരും കോമൺ മാനും വണ്ടി എടുത്തു കഴിഞ്ഞാലാണ് ചെറിയ ചെറിയ, ഇപ്പോൾ നമുക്ക് പറയണ പോലെ മഡ്ഫ്ലൈപ്പ് ആയിക്കോട്ടെ, റെയിൻ ഗാർഡ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ആക്സറീസ്. നമുക്ക് പറയും വൈഡ് റേഞ്ച് ഓഫ് ആക്സറീസ് ഉണ്ട്. അത് കോമൺ വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ചെറിയ ഡാഷ് ക്യാംസ് എന്തെങ്കിലും തൊട്ടിട്ട് നമുക്കിപ്പോൾ പറയുന്ന എന്തെങ്കിലും ഹൈൻ്റെ ഇപ്പോൾ ബോഡി കിറ്റ്സോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെറിയ സ്കേർട്ടിങ്സോ, അങ്ങനെ ബൾബ്സോ, അങ്ങനെ എന്തെങ്കിലും എല്ലാ തരത്തിലുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂസ്ഡ് കാർ, ഇപ്പോൾ ഒരാൾക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഫുൾ ഫ്ലഡ്ജിൽ ഇല്ലെങ്കിൽ പോലും ചെറിയ തോതിൽ യൂസ്ഡ് കാർസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് പോട്ടെ നമുക്ക് ഇൻഷുറൻസ്, വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞു, നമുക്ക് ഇൻഷുറൻസ് വേണം, നമ്മൾ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള ചെറിയ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാനിൽ ഒരു വണ്ടിക്ക് എന്തൊക്കെ വേണോ എല്ലാം കൂടി ഒരു കുടക്കീഴില്ലേ, എല്ലാ സാധനങ്ങളും. മറ്റേ നമ്മുടെ പഴയ വണ്ടികളൊക്കെ അച്ഛനൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് വലിയൊരു ഭാഗമാണ്. റിസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വരുന്ന ആന്റിക് വണ്ടികളെ വരുന്ന പഴയ വണ്ടികൾ, ഇപ്പൊ 50 വർഷം 60 വർഷം പഴയ വണ്ടികളെ വരുന്ന ചിലത് തനി റസ്റ്റാണ്, തുരുമ്പിന്റെ വണ്ടിയിട്ട് വരിക. അപ്പോൾ നമ്മൾ പക്ഷെ നമുക്ക് വണ്ടി കാണുമ്പോൾ അറിയില്ല, കാരണം വണ്ടി ഓടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഓടുന്ന വണ്ടിയല്ലേ നല്ല ചിന്ത, പക്ഷേ ഓടുന്ന വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഇത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ നമ്മൾ തട്ടി മുട്ടി വരുമ്പോഴേക്ക് പുട്ടിയുടെ മുകളിലെ വണ്ടി കിടന്ന് ഓടുന്നുണ്ടാവുക. ഇത് നല്ല പണിയുള്ള കാര്യമാണല്ലേ. അയ്യോ, റീസ്റ്റോറേഷൻ വന്നാലേ ശരിക്കും വന്നാലും അതൊരു അതിന് മാത്രം ഡിവിഷൻ ഉണ്ട്, നമുക്ക് മാത്രം ആൾക്കാരുണ്ട്, ഡെൻഡേഴ്സ് ആയിക്കോട്ടെ പെയിൻറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം മാത്രം ആൾക്കാരുണ്ട്. അല്ല, അതുപോലെ ഇതിന്റെ ടെക്നീഷ്യൻസ് പഴയ എഞ്ചിൻസ് ഒക്കെ ആയിരിക്കത്തില്ലേ. ഇതേപോലെ തന്നെ അത്രയും കൊല്ലം എക്സ്പീരിയൻസ് ആൾക്കാരിനെ അതിനു വേണ്ടി അവർക്ക് വേറെ നമുക്ക് പുതിയ പിള്ളേർ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു അംബാസഡറോ അല്ലെങ്കിൽ പഴയ പത്മിനിയോ വന്നു കഴിഞ്ഞാൽ പുതിയ പിള്ളേർക്ക് പിന്നെ ഇപ്പോഴത്തെ ഇന്നോവ അല്ലെങ്കിൽ വണ്ടി വർക്ക് ചെയ്തിട്ട് പിന്നെയും എക്സ്പീരിയൻസ് ഉണ്ടാവും.
അംബാസഡറിന് അതേ പഴയ ആൾക്കാരനെ വേണം. ഓ, അങ്ങനെ കുറച്ച് വർഷങ്ങൾ അതിനകത്തോടില്ല. ഓ, പിന്നെ നമ്മൾ അത്രത്തോളം ലേബേഴ്സിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓ, ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് വർക്കേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നല്ല ആന്റിക് വണ്ടിയിൽ ഓൾഡ് വർക്ക് നടക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട് ഓട്ടോസ്റ്റാർക്കിലേക്ക് വരണം? എന്തുകൊണ്ട് ഓട്ടോസ്റ്റാർക്കിലേക്ക് വരണം എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോ അത് ഞാൻ തന്നെ പറയണം അല്ലേ? എന്തുകൊണ്ട് ഓട്ടോസ്റ്റാർക്കിലേക്ക് വരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏതും ഒരു യൂണീക്കാണ്. ഓക്കെ, നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ യൂണീക്കാണ്. പിന്നെ എന്തിനും ഒരു ക്വാളിറ്റി, അത് നമുക്ക് നമ്മുടെ ഒരു മോട്ടോ ആണ്. ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ചെയർമാൻ്റെ ഒരു മോട്ടോ ആണ്, എന്തും ക്വാളിറ്റി നോക്കണം. എന്തൊരു ഒരു കാരണം നമ്മളിപ്പോ ഒരു നട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലും ആ നട്ട് എന്ന് പറഞ്ഞാല് അത് ഗ്രീസിൽ മുക്കിയും കൊടുക്കാം, തുടച്ചും ഇനിക്കും കൊടുക്കാം, രണ്ട് നട്ടിനെയാണ്. ഗ്രീസിൽ മുക്കി കാണുമ്പോ ഇത് നട്ടാണോ എന്ന് തോന്നും, മറ്റേ ഈ നട്ട് കൈയാണ്ട് കൈ തരും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തും ഫൈൻ ക്വാളിറ്റിയിൽ കൊടുക്കുക, അതല്ല പ്രോപ്പർ സർവീസ്, പ്രോപ്പർ സർവീസ് കൊടുക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയുക. അല്ല, അത് നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ സർവീസ് സെന്റേഴ്സിൽ അടി നടക്കുന്ന ഈ ഒരു കാര്യത്തിലാണ്. അതെ, പറ്റാത്ത കാര്യങ്ങൾ കേറിയേക്കും, അതിന്റെ വേളി അടി നടക്കും. അയ്യോ, അതിങ്ങനെ വലിയ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാ, അതിന് വേണ്ട സമയത്ത് ഇതാണ് വേണ്ടതെന്ന് പറയുക, അത്രേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമുക്ക് അത്യാവശ്യം വർക്കും വലിയ കുഴപ്പമില്ല, ഉള്ള കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അതെ, അതാണ് നല്ലതല്ലേ. അപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുക അല്ലേ. അതെ, നമുക്ക് എന്താണ് ഒപ്പോണൻസ് എന്നുള്ള ഒരു സാധാരണ ഏത് ബിസിനസ് ആയാലും ഉണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക്, അത് ഞാനല്ല പറയണ്ട, അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എനിക്ക് ഒപ്പോണൻസ് ഉണ്ടോ അതോ ഞാൻ ആർക്കും ഒപ്പോണൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയില്ല, അത് ഞാൻ പറയില്ല. നടന്നു ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെ, ശരിയാ. വീഡിയോ കാണുന്നവർക്ക് ഉറപ്പായിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് കാറിന്റെയാണ്. അപ്പൊ അതെ, ഒരുപാട് കാറുകളൊന്നും ഇല്ല. സാധാരണ യൂസ്ഡ് കാർ ഷോറൂം കഴിഞ്ഞാൽ ഒരുപാട് കാറുകൾ കാണും, അവിടെ കുറച്ച് കാറുകൾ. നമുക്ക് നമ്മുടെ വെൽ വിഷേഴ്സ്, നമുക്ക് നമ്മളെ ആദ്യമേ പറയാം, ഫുൾ ഫ്രണ്ട്സിൽ ഇല്ല, ഇല്ല. വെൽ വിഷേഴ്സിന്റെ വണ്ടികൾ മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, കാരണം നമ്മളെ പറ്റി അറിയാം എന്നുള്ള കസ്റ്റമേഴ്സിന് മാത്രം നമ്മൾ വണ്ടി കൊടുക്കുന്നുള്ളൂ. ഓക്കെ, കാരണം നമുക്കത് എന്നാലേ നമുക്ക് കൊടുക്കുന്ന കസ്റ്റമേഴ്സിനായാലും നമുക്ക് ആ വിശ്വാസം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏത് ഇപ്പം 800 അങ്ങനെയൊക്കെ ഉള്ള കാറുണ്ടല്ലോ, അപ്പൊ അത് ചെയ്യണം. നമ്മൾ ലക്ഷറി ആണ് സെഗ്മെന്റ്, ഏത് സെഗ്മെന്റ് കൂടുതൽ കോൺസെൻട്രേറ്റ്? നമുക്കിപ്പോ റീസ്റ്റോറിയുടെ റീസ്റ്റൈലിംഗ് ഏതോ ആയിക്കോട്ടെ, അല്ല ഞാൻ യൂസ്ഡ് കാർ സെഗ്മെന്റിന്റെ ആയാലും നമുക്ക് കൂടുതൽ പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. പ്രീമിയം വണ്ടികളാണ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി വരുന്നത്. മറ്റേ നോർമൽ സർവീസ് നമ്മൾ ഏത് വണ്ടി, ഫോർ നാല് വീലുള്ള ഏത് വണ്ടി, കാളവണ്ടി ഒഴിച്ച് ബാക്കിയുള്ള ഏത് വണ്ടി നമ്മൾ എടുക്കും, എഞ്ചിൻ ലോഡ് ഏത് വണ്ടി നമ്മൾ എടുത്തോളും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ഡിസൈൻ വൈസും ഇതൊക്കെ പഴയ എല്ലാം സ്ക്രാപ്പാണ്. സ്ക്രാപ്പാണ് അല്ലേ? എല്ലാം സ്ക്രാപ്പ് നമ്മൾ എടുത്ത് നമ്മൾ പെയിന്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഒന്നും അതിലേക്ക് എന്താ പറയാ, നമുക്ക് എല്ലാം ഉപയോഗിച്ച പാർട്സ് ആണ്. ഓക്കെ, അങ്ങനെ പറയാം, എല്ലാം ഉപയോഗിച്ച പാർട്സ് ആണ് എടുത്തിട്ടുള്ളത്. ആർട്ടാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ലൈറ്റിംഗ്. പുറത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഫ്ലോർ ആയാലും ലൈറ്റ് ആയാലും വളരെ ഒരു ബ്ലാക്ക് കളറിനകത്ത്. അതായത് നമുക്ക് നമ്മളൊരു ഡീറ്റെയിലിംഗ് തുടങ്ങാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് നല്ല ബ്രാൻഡ് വേണം. ഓക്കെ, നമുക്ക് കാരണം എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. പലർക്കും പറയാനില്ലാത്ത കാര്യം അതാണ്, ബ്രാൻഡ് നെയിം പറയില്ലായിരുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് ബ്രാൻഡ് നെയിമാണ് അത്യാവശ്യം. കാരണം നമ്മളെ എന്തുകൊണ്ടാണ് ബ്രാൻഡ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളത് സെലക്ട് ചെയ്യാൻ കാരണം, നമ്മൾ സെലക്ട് ചെയ്ത ബ്രാൻഡ് ഫെയിൻ ലാബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫെയിൻ ലാബ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് അവര് ഒരുപാട് കൊല്ലത്തെ അവരുടെ ഒരു റിസർച്ചാണ് അവര് തരുന്ന പ്രൊഡക്റ്റ്. കാരണം വർഷങ്ങളായിട്ട് അവര് എയർക്രാഫ്റ്റ് ഫീൽഡിലായിക്കോട്ടെ, മെറൈൻ ഫീൽഡിലായിക്കോട്ടെ, എല്ലാത്തിനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. സെൽഫ് ഹീലിംഗ് ടെക്നോളജി തരുന്ന പാറ്റേൺ ടെക്നോളജി ആകെ ഉള്ളത് ഫെയിൻ ലാബിനാണ്. അവരത് പ്രൂവൺ ആണ്, കാരണം അവരതില് വിത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. ബാക്കി എല്ലാവരും സെൽഫ് ഹീലിംഗ് പറഞ്ഞാലും അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല. സെറാമിക് കോട്ടിംഗ് ഉണ്ട്, ഗ്രാഫൈൻ കോട്ടിംഗ് ഉണ്ട്, PPF ഉണ്ട്. PPF എന്ന് പറയുമ്പോൾ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കാരണം സെറാമിക് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ 15-20 മൈക്രോൺസ് തിക്നെസ് ആണ്. PPF എന്ന് പറയുമ്പോൾ 100-200 മൈക്രോസ് തിക്നെസ് ആണ്, 10 ഇരട്ടിയാണ്. പക്ഷേ എപ്പോഴും PPF എപ്പോഴും എക്സ്പെൻസീവ് ആണ്. സെറാമിക് നമുക്ക് ഏത് വണ്ടി സാധനക്കാരും ചെയ്യാം,
മറ്റേ പി പി എഫ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് വരുന്നത്. ആ ഓക്കെ. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർക്ക് ഒരു കുറച്ച് മടി ഉണ്ടാവും. ഐ അത് പറയുമ്പോൾ അത് അത്രയ്ക്ക് എക്സ്പെൻസീവ് ഉള്ള കാര്യം വേണ്ടി നമ്മൾ ചെയ്യണോ എന്ന് ചോദിച്ചു വരും. അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധാരണക്കാരനും നല്ല അതെ അല്ല എന്നാലും സാധാരണക്കാരനെ ഉപകാരപ്പെടുത്താം. നമ്മൾ എപ്പോഴും ഡോർ ഹാൻഡിൽ കണ്ടു സ്ക്രാച്ച് വരുന്നത്, നമുക്ക് അവിടെ പിപ്പ് ചെയ്യാം. ഓ അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പിപ്പ് ചെയ്യാം. ഈ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ഉള്ള അഡ്ജസ്റ്റില് അതിനുള്ളിൽ ചെയ്യാം. ഈ ഡോറ് തുറക്കുമ്പോൾ വരുന്ന അഡ്ജസ്റ്റില് എപ്പോഴും സ്ക്രാച്ച് ആവുന്ന ഏരിയയാണ്, നമുക്ക് അവിടെ ചെയ്യാം. രണ്ട് മിറർ ചെയ്യാം. ഓ അങ്ങനെ അതും ചെയ്യാം. അതൊക്കെ നമുക്ക് ആർക്കും ചെയ്യാം, ഏതൊരു സാധാരണക്കാരായാലും നമുക്ക് ചെയ്യാം. വലിയ കോസ്റ്റ് വരില്ല. അങ്ങനെ പി പി എഫ് നമുക്ക് ഉപകാരപ്പെടുത്താം. ഇതിപ്പോ ഈ വണ്ടി ഇപ്പൊ എന്താ ചെയ്തത്? ഇതിപ്പോ സെറാമിക് വന്നിട്ടുള്ളതാണ്. ഓക്കെ, സെറാമിക് വന്നിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ ഇല്ല, ജസ്റ്റ് വാഷ് ചെയ്ത് വേണ്ടി കേട്ടിട്ടുള്ളൂ. അതിന്റെ മാസ്കിംഗ് ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. മാസ്കിംഗ് ഫുള്ള് മാസ്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഫുള്ള് മാസ്കിംഗ്, അതായത് ഈ പ്ലാസ്റ്റിക് ഏരിയ മൊത്തം മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്തിട്ട് നമ്മൾ ബോഡിയിൽ നമുക്ക് കേറുള്ളൂ. ഓക്കെ, ഇത് എത്ര ടൈം എടുക്കും ഒരു സെറാമിക് ചെയ്ത് മാറാനായിട്ട്? 2 to 3 days. വണ്ടിയുടെ പഴക്കം അനുസരിച്ച്, ഇത് പുതിയ വണ്ടിയാണ്, അപ്പൊ നമുക്ക് 2 days മതി. ഓക്കെ, പഴയ വണ്ടിയുടെ ടൈം വേണം. അപ്പൊ നമുക്ക് ഈ പറയുന്ന കൂട്ടത്തില് ഈ ഫെയിൽ ആവുന്ന പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ, ഇതിന് എന്തൊക്കെ തരം കോട്ടിങ്ങുകളുണ്ട്? ഇപ്പം അതായത് ഇപ്പൊ ബോഡി, ഇപ്പൊ എല്ലാവർക്കും പറയുന്ന സെറാമിക് അറിയുന്ന ബോഡിയാണ്. ഓക്കെ, ബോഡി ഉണ്ട്, നമുക്ക് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഏരിയ ഉണ്ട്, നമുക്ക് ടയർ ഉണ്ട്, അലോയ്സ് ഉണ്ട്, കാലിപ്പർ ഉണ്ട്, ഫാബ്രിക് ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രോഡക്റ്റ്സ് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കോട്ടിംഗ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡ്യൂറബിലിറ്റി പ്രോഡക്റ്റ് കിട്ടുന്നത്. അതെ അതെ അതെ, നമ്മൾ ഞാൻ അതുകൊണ്ട് ആദ്യമേ പറയാൻ കാരണം, എന്തുകൊണ്ട് നമ്മൾ ഫെയിലിയർ സെലക്ട് ചെയ്തത്, എല്ലാത്തിനും സെപ്പറേറ്റ് 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 നമുക്ക് കോട്ടിംഗ് അവരെ തരുന്നുണ്ട്. അപ്പൊ ഇതിന് വാറണ്ടിയോ അങ്ങനെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യും? അത് ഡിപ്പെൻസ് ആണ്. 1 year ഉണ്ട്, 2 year ഉണ്ട്, 3 year ഉണ്ട്, 5 year ഉണ്ട്. അത് അതിന്റെ തിക്നെസ് അനുസരിച്ച് അതിന്റെ വാറണ്ടി വരുന്നത്. നമുക്ക് ഇനിഷ്യലി തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് പാക്കേജ് സെലക്ട് ചെയ്യാം. നമുക്ക് പാക്കേജ് അനുസരിച്ച് നമുക്ക് ആനുവലി ആണോ സർവീസ് വരുന്നത്? അതെ, ആനുവലി വരുന്നത്. ആനുവലി വരും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ വലിയൊരു അട്രാക്ഷൻ ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ പെയിന്റിംഗ് ആണ് അല്ലേ? അതെ, ഞാൻ കേട്ടു ഏകദേശം ഒരു 100,000 മേളിൽ കളറുകൾ അല്ലേ? അതെ, നമുക്ക് 100,000 മേലെ നമുക്ക് സാമ്പിൾസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഇവിടെ കാണിക്കാനുള്ള ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ നമ്മളെല്ലാം കൂടി നമ്മൾ ഒരു വാളിലേക്ക് നമ്മൾ ചുരുക്കിയിരിക്കുകയാണ്. ഓക്കെ, അതെല്ലാം വാളിലും ചെയ്യാൻ പറ്റില്ലല്ലേ? അതെ അതെ, നമുക്ക് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വാളിട്ടും. എന്നാലും നമ്മൾ നമ്മുടെ പരിമിതി നിർത്തിക്കൊണ്ട് നമ്മൾ ഒരുവിധ എല്ലാ പെയിൻ സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം യുണീക് കളേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മൾ പറയുന്നത് നമ്മൾ റോട്ടിൽ സ്ഥിരം കാണുന്ന വണ്ടികളുടെ കളേഴ്സ് അല്ല. ഓക്കെ, നമ്മൾ പിള്ള കളേഴ്സ്, നമ്മൾ ഇതൊക്കെ കാൻഡി കളേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പേള് മിക്സ് ചെയ്ത കളേഴ്സ് ഒക്കെ. നമുക്ക് ഒരു കസ്റ്റമർ വന്നു, ആൾക്കൊരു യുണീക് കളർ വേണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ അത് കാണിച്ചു നോക്കുന്നത്. സാർ, ഇത് താഴെ നോക്കുകയാണെങ്കിൽ വൈറ്റ് തന്നെയാണല്ലോ, പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്? ഇല്ലാണ്ട് ഇപ്പൊ നോർമൽ വൈറ്റ് അല്ല, ഇപ്പൊ എല്ലാ വൈറ്റിലും പേൾ ആയിക്കോട്ടെ ഒക്കെ മിക്സ് ആണ്. ഓക്കെ, ഓരോരോ ചെറിയ ഡിഫറൻസ് ചെറിയ ഡിഫറൻസ് ആയാലും അത് നമുക്ക് ഇപ്പൊ എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുന്ന വിസിബിലിറ്റി ഇല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാം ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഈ ഇരിക്കുന്ന ഗ്രീനിൽ തന്നെ നോക്കിയാൽ കാണാം, അടുത്ത് നോക്കിയതാണ് ഈ ഇതുപോലെ അതിൽ ഒരു പേള് കൂടുതലാണ്. പേള് കൂടുതലാണ് അതിൽ ദരിദ്രവും ഗ്ലേസ് കൂടുതലാണ്. അതങ്ങനെ അങ്ങനെ അങ്ങനെ മാറി വരും. ആ പേളിന് ഡിഫറൻസ് ഉണ്ട്, പേളിന്റെ കളറിന് ഡിഫറൻസ് ഉണ്ട്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 1 lakh കളേഴ്സ് അതിന്റെ പല ഡെമോസ് ആണ്. നമുക്ക് എക്സ്റ്റീരിയർ പെയിന്റ്സ് ആണല്ലോ, ഇന്റീരിയർ പെയിന്റ്സ് വേറെ എക്സ്റ്റീരിയർ പെയിന്റിന്റെ ക്വാളിറ്റി, അത് എത്ര ഡ്യൂറബിലിറ്റി, അതൊക്കെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഗ്ലാസ് ഗ്ലാസ് ഉരിറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സാൾട്ട എക്സാൾട്ടൊക്കെ വന്നതിൽ ഹൈ എൻഡ് വണികൾസ് മാത്രം വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ അവര് തരുന്ന ക്വാളിറ്റി തന്നെ ഫൈൻ ക്വാളിറ്റിയാണ്. ഓക്കെ ഓക്കെ, ആ ബ്രാൻഡ് തരുന്ന ക്വാളിറ്റി തന്നെ ഫൈൻ ക്വാളിറ്റി. നമുക്ക് കുഴപ്പ ടെൻഷൻ ഇല്ല, നമുക്ക് ചെയ്ത് കൊടുത്താലും കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. ഓക്കെ, ഈ കസ്റ്റമർക്ക് ഓപ്ഷൻ ഉണ്ടോ ഇപ്പം ക്വാളിറ്റി, പെയിന്റിന്റെ ക്വാളിറ്റി കോസ്റ്റ് വൈസ് കൺട്രോൾ ചെയ്യാനായിട്ട്? നമ്മൾ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല, കാരണം നമ്മളൊരു ഒരു റേറ്റ് പറയും. കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ഇതാണ്, അത് ഓരോ വണ്ടിക്ക് ഡിപ്പെൻസ് ആണ്. ഓക്കെ, ഓരോ വണ്ടിക്ക് അനുസരിച്ച് നമ്മൾ റേറ്റ് പറയും. അതിന്റെ ബ്രാൻഡ് വശത്തിന്റെ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഇതേ വരുന്നത്. അപ്പൊ ആ പാനലായിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് അറിയാം. അറിയാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് നിലവിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, ഇപ്പൊ ഇനി ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ലാവ ഡിസൈനിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ട് ലാവ ഡിസൈൻ വരുന്നുണ്ട്, ഫ്ലേക്സ് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് നമുക്ക് അതിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോ ഒരു ചെറിയൊരു ഏരിയ മാത്രം പെയിന്റ് ചെയ്യണമെങ്കിൽ അതിനും ഉള്ള വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ല ഇത് ഞാൻ കണ്ടപ്പോ ഫിലിമിൽ ചെയ്യുന്ന പെയിന്റിംഗ് ഉണ്ടല്ലോ, അതല്ല ഇത്? അതല്ല, അത് വേറെ, ഞാൻ കാണിച്ചു തരാം. അത് വേറെ ഹൈഡ്രോ ഡിപ്പിംഗ് ഉണ്ട്, അതൊക്കെ ഇന്റീരിയർ പാനൽസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡെക്കറേറ്റീവ് ആർട്ടൊക്കെ ചെയ്ത്. അതാ പറഞ്ഞത്, ഫുൾ ബോഡി അല്ലെങ്കിലും ചെറിയ ഏരിയ ചെയ്യണം. കൂടുതലും ചെറിയ ഏരിയ ആണ് അഡ്വൈസ് പറയാം. ഫിനിഷിംഗ് കറക്റ്റ് എന്നാലേ അത്
അതിന്റെ ആ ഭംഗി കിട്ടുള്ളൂ. നമ്മൾ ഫുൾ ബോഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഒരു ഭംഗി പോകും. പക്ഷെ മറിച്ച് ചെറിയ ഏരിയസ് ആകുമ്പോൾ അത് കാണുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ഇതാണ് പെയിന്റിങ്ങിന്റെ ഒരു വലിയ സെക്ഷൻ. അതെ, ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു വലിയ ലോകത്തേക്ക് അക്സറീസിന്റെ അത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കാലും ഇടുന്ന ഷൂസ് നല്ല ഭംഗിയുള്ള ഷൂ ആണെന്ന് പറഞ്ഞ പോലെയാണ് കാര്യം. നമുക്ക് ഇടുന്ന അലോയ്സ് അലോയ്സ് കാർഡ്. അതെ അതെ അല്ല, ഇപ്പൊ ഇപ്പൊ എല്ലാവരും വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എനിക്കൊരു അലോയ്സ് വേണം, എനിക്ക് നല്ല അലോയ് വേണം. അത് ഈ പറയുന്ന പോലെ ഒരുപാട് വലുതല്ലെങ്കിലും ചെറുതല്ലെങ്കിലും നമുക്ക് ഏത് ലീഗൽ സൈസിൽ തന്നെ അതെ നമുക്കൊരു അലോയ് വേണം എന്നുള്ള കാര്യം. അപ്പൊ അതില് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 14 inch തൊട്ട് 14 inch സ്റ്റാർട്ടിംഗ് ഉണ്ട്, 20 inch വരെ. ഇല്ല, നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഇപ്പൊ ലാൻഡ് ക്രൂസർ ആയിക്കോട്ടെ, 20 inch വരുമ്പോ എസ് യു വി ആണ് വരിക, ലാൻഡ് ക്രൂസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ലെക്സസ് ആയിക്കോട്ടെ എല്ലാത്തിനും റെഡി സ്റ്റോക്ക് വരുന്നുണ്ട്, അവൈലബിൾ ആണല്ലേ. ഓക്കെ, ഇത് ഒരു ചെറിയ കളക്ഷൻ മാത്രമാണല്ലേ. ഇതൊരു ചെറിയ കളക്ഷൻ മാത്രമാണ്. ഇതിലിപ്പോ പറയുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് വേണമെങ്കിൽ ഇപ്പൊ ഒരു പറഞ്ഞ 18 inch വരെയുള്ള മൊത്തത്തിലുണ്ട്. 20 inch നമ്മൾ സെപ്പറേറ്റ് വേറെ വിചാരിച്ചിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? ഇപ്പോൾ കസ്റ്റം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിഫറെന്റ് കളേഴ്സ് വേണമെന്ന് പറയും. ഓക്കെ, നമുക്ക് അത് ചെയ്യാം. ഞാൻ അലോയ്സ് ഞാൻ വേറെ കാണിച്ചു തരാം, പെയിന്റിങ് അലോയ്സ് പെയിന്റ്. അപ്പൊ ഇത് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്, ഒറിജിനൽ കമ്പനി ഇൻബിൽഡ് വരുന്ന അലോയ്സ് പെയിന്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇനി നമ്മള് നേരത്തെ ചോദിച്ചത് ഇന്റീരിയലത്തെ പെയിന്റിങ് ചോദിച്ചത്. ഓക്കെ, ഇത് നമ്മളൊരു ചെറിയ സാമ്പിൾ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, 4 ക്രിസ്റ്റയുടെ ബ്ലാക്ക് ഡോർ പാഡ്സ് നമ്മൾ എടുത്തിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ബ്ലാക്ക് ഡോർ പാഡ് ആയിരുന്നു അല്ലേ? ആയിരുന്നു. ഓക്കെ, അതിന്റെ അതിപ്പോ ടച്ച് ഫീൽ എന്ന് പറയും, ഇവിടെ വന്ന കസ്റ്റമേഴ്സിനെ ഇത് നോക്കി കണ്ട് ഇതുമായി ടച്ച് ചെയ്യാം. നമുക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്യാം. മെയിൻ ആയിട്ട് പറയുന്നത് ഇതിന്റെ ടെക്സ്ചർ, ഈ ഇതിന്റെ മുകളിൽ ടെക്സ്ചർ മിസ് ആവാതെ ഇന്റീരിയർ പാനൽസ് പെയിന്റ് ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ചോദിക്കുക. നമുക്ക് ഇതന്നെ പുട്ടിയിട്ട് ഉരച്ച് പെയിന്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇത് കറക്റ്റ് പെയിന്റിംഗ് ആണോ? പെയിന്റിംഗ് ആണ്. വേറെ ഒട്ടിച്ചേക്കോ? ഒന്നുമല്ല, പെയിന്റിംഗ് ആണ്. അല്ല, അത് ആ ഒരു നമുക്ക് ഫീൽ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ ലൈറ്റിംഗ് നമുക്ക് അറിയാം, ഇതിൽ വേറൊന്നും ചെയ്തിട്ടില്ല, എന്നാ നമുക്ക് ഫുൾ പെയിന്റർ ആണ്. പക്ഷെ ഒരു ലെതറിന്റെ കാണുന്ന ഫീൽ ഉണ്ട്, കറക്റ്റ് ആ ഒരു ഫീൽ ഉണ്ട്. അതെ അതെ, ഫിനിഷ് ആയാലും ഒരു എന്താണ് മാറ്റും അല്ല, ഗ്ലോസി അല്ലാത്ത ഒരു ഫിനിഷിലേക്ക്. അതെ അതെ അതെ. അപ്പൊ ഇത് ഏത് കളറിലൊക്കെ നമുക്ക് കിട്ടും? ഒരുപാട് കളർ കിട്ടും, എല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാം. ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് സീറ്റ്സ്, സീറ്റ്സ് പറയുന്നത് ഇപ്പൊ ആ ലാസ്റ്റ് ഫസ്റ്റ് ഇരിക്കുന്നത് ബെൻസ് വി ക്ലാസിന്റെയാണ്. ഓക്കെ, ബെൻസ് വി ക്ലാസിന്റെ വരുന്ന ഇൻബിൽഡ് സീറ്റാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് സിംഗിൾ സീറ്റ്, ചില വണ്ടികൾക്ക് ബെൻസ് സീറ്റാണ് വരുന്നത്. ആ ഓക്കെ, സിംഗിൾ സീറ്റ് ആക്കാം. റെഡി ടു ഫിറ്റ് ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. എല്ലാം പക്ക അതിന്റെ എല്ലാ അളവിലാണ് വരുന്നത്. ഓക്കെ, നേരെ ആ സീറ്റ് കൂടി സീറ്റ് വയ്ക്കുക. റിക്ലൈനിംഗ് റിക്ലൈനിംഗ് ഉണ്ട്, എല്ലാം സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്പോർട്സ് വണ്ടികൾക്കൊക്കെ, സ്പോർട്സ് ഇത് നമുക്ക് റാലി പർപ്പസിൽ ഉപയോഗിക്കുന്ന സീറ്റ്സ് ആണ്. ഇപ്പൊ ബ്രിഡി ആയിക്കോട്ടെ, റിക്കാരോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് സ്പാർക്ക് ആയിക്കോട്ടെ, ഒക്കെ റാലി സീറ്റ്സിന് ഉപയോഗിക്കാം. നമുക്ക് ബ്രാൻഡ് വൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഇച്ചിരി പിന്നെ ഇത് നമ്മൾ കസ്റ്റം ചെയ്യുന്നതാണ്. നമ്മളൊരു വണ്ടി ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു 800 കൊടുന്നു. ഓക്കെ, 800 കസ്റ്റമറിന് വണ്ടി സീറ്റ് നന്നായി ചെയ്യണം, നോർമൽ കവർ അല്ല, ഇത്രയും കൂടി നന്നായിട്ട് കംഫർട്ട് ആക്കണം. എല്ലാവർക്കും സീറ്റ് ഇത്രയും തൈ സപ്പോർട്ട്, ഇനിയിപ്പോ ഒന്നും വേണ്ട. ഒരു നമുക്ക് കുറച്ച് പ്രായ ആൾക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോ എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ആളാണ്, എനിക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ ലോങ് പോകുമ്പോൾ എനിക്ക് വണ്ടി ഒന്ന് കുലുങ്ങുന്നു, എനിക്ക് യാത്ര സുഖം പോരാ, ബാക്കി എല്ലാം കൂടെ കംഫർട്ട് ആകുമ്പോൾ നമുക്ക് അതേപോലെ ആക്കി കൊടുക്കാം. വെന്റിലേഷൻ ചെയ്യാം, പക്ഷെ ചെയ്യാൻ പരിമിതികളുണ്ട്, കാരണം നമുക്ക് അതിന്റെ കോമ്പൗണ്ട്സ് എല്ലാം നമുക്ക് ഇപ്പൊ ആയി വരുന്നുള്ളൂ. വെന്റിലേഷൻ ഫ്യൂച്ചർ പിന്നെന്താ, അതിലൊക്കെ നമ്മളുള്ള എക്സ്പെരിമെന്റ് കൊടുക്കുന്നതെല്ലാം യൂണീക് ആയിരിക്കണം. അതാ പറഞ്ഞത്, കൊടുക്കുന്നതെല്ലാം യൂണീക് ആയിരിക്കണം. അപ്പൊ അതിന്റെ നമ്മളൊരു മോട്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, സീറ്റ്സ് ആയിക്കോട്ടെ എല്ലാം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിക് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ പറയുന്ന പോലെ ഇപ്പൊ സീറ്റ്സ് നമുക്ക് പറഞ്ഞ പോലെ തൈ സപ്പോർട്ട് കൂടുതൽ വേണം, ഇത്ര വേണ്ട, കുറച്ച് മതി, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫാബ്രിക്, ഇപ്പം ഫാബ്രിക് ആണോ ലെതറേറ്റ് ആണോ, ലെതർ കിട്ടുമോ? അതായത് നോർമൽ ഫാബ്രിക് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ലെതർ വരുന്നുണ്ട്, ജെനുവിൻ ലെതർ വരുന്നുണ്ട്. ഇനി ജെനുവിൻ ലെതർ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ വരുന്നത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കും, സാർ സാറിന് കളർ സെലക്ട് ചെയ്യാം, ഏതൊക്കെ കളർ വേണം സാറിന് സെലക്ട് ചെയ്യാം, നമുക്ക് അതിന്റെ സെലക്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ അതിന് സെൻട്രൽ ഇതുപോലെ പെർപ്ലഷൻ വേണോ നമുക്ക് അത് കൊടുക്കാം. വെന്റിലേഷൻ പോലെ അല്ലേ? അതെ, നമുക്ക് അത് കൊടുക്കാം. ഇനി സാറിന് അതല്ല വേണ്ട, സാറിന് ലെതർ വേണോ, സാറിന് ജെനുവൽ ലെതർ സാധനം കൊടുത്ത് തരാം, നോ ഇഷ്യൂ. ജെനുവൽ ലെതർ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ക്ലാസിക് ലെതർ ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതേപോലെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാം, സാറിന് കളർ സെലക്ട് ചെയ്യാം.
ഇനി സാറിന് അതല്ല, എനിക്ക് ഈ ഒരു ഫിനിഷിംഗ് പോലെ ലെതറിന് ഇത്രയും കൂടി ഒരു ഹൈ എൻഡ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും നമുക്ക് ഇഷ്ടം പോലെ ഇത്രയും കളക്ഷൻസ് വരുന്നുണ്ട്. ഒരു അതിനൊരു കാറ്റലോഗ് ഉണ്ടല്ലേ? ഓ പിന്നെ അതാ അതിനൊരു കാറ്റലോഗ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം നാപ്പ. അതെ, നാപ്പ ലെതർ. നാപ്പ ലെതർ, നാപ്പ ലെതർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്നത്. നമുക്ക് ഇത്രയും കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ ടച്ച് ഫീൽ ചെയ്യാം എങ്ങനെ വരുന്നുള്ള കാര്യം. ഇപ്പൊ ഇതിന് എത്ര ടൈം വേണ്ടി വരും ഇങ്ങനെ ഒരാൾ കസ്റ്റം ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, നമുക്ക് നോർമലി ക്ലാസിക് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 5 days മതി. മതി, നമുക്ക് സീറ്റ് വണ്ടി കൊടുത്തിട്ട് കഴിഞ്ഞാൽ വണ്ടി വിടുക, നമ്മൾ സീറ്റ് വർക്ക് ചെയ്ത് ഫുൾ വണ്ടി തിരിച്ചു വരും. ഓക്കേ, ഇത് മെറ്റീരിയൽ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷെ ചില കളേഴ്സ്, ചില യൂണീക്ക് കളേഴ്സ് പറയുമ്പോൾ ഓൾറെഡി പറയാം അവരോട്. സാർ ഈ കളർ അപ്പൊ നോർമലി വണ്ടിക്ക് വരാത്ത കളേഴ്സ് ആണ്, ചെയ്യാത്ത കളേഴ്സ് ആണ്. ഓക്കെ, അതിന്റെ ടൈം നമ്മൾ ആദ്യമേ പറയാം. ഓക്കെ, പിന്നെ നമ്മള് ഇത് പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഗ്രില്ലുകൾ. അതായത് ഇപ്പോ ഏത് വണ്ടിക്ക് ഏത് ഗ്രില്ല് വെക്കുവോ അങ്ങനെയില്ല. അതെ, ഇപ്പൊ മെർസിഡീസിന്റെ ഒരു ഇതെല്ലാം വണ്ടി കളിക്കും. നമുക്കുള്ള ജീസിത്രയായിക്കോട്ടെ, ഏത് എല്ലാ വണ്ടി ഇടും നമുക്ക് ഗ്രില്ല് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ താറിന് വരുന്ന റൂബിക്കും ഗ്രില്ലേ, അതെ, എല്ലാവർക്കും ആവശ്യമുള്ള ഇപ്പത്തിലെ എല്ലാ താറിനെല്ലാം ചോദിക്കുന്നതാണ്. ആ ഫ്രണ്ട് ഒന്നൊരു റൂബിക്കോൺ ടൈപ്പ് ആക്കണമെങ്കിൽ അപ്പൊ റൂബിക്കും ഗ്രില്ലേ വരുന്നുണ്ട്. നമ്മുടെ എൻഡോവറിന്റെ ഗ്രില്ലായിക്കോട്ടെ, എക്കോസ്പോർട്ടിന്റെ ആയിക്കോട്ടെ, അവിടെ ലാൻഡ് ക്രൂസറിന്റെ ആയിക്കോട്ടെ, ലെക്സസ്, എല്ലാത്തിനും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞു വന്ന കസ്റ്റമൈസേഷന്റെ പറഞ്ഞ പോലെ കമ്പനി ഒറിജിനൽ വരുന്ന അലോയ്സ് നമുക്ക് എങ്ങനെ കസ്റ്റം ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ വെച്ചിട്ടുള്ളത് നമുക്ക് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി നമുക്ക് ചെയ്തെടുക്കാം. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഒരു ട്രെൻഡിങ് സ്പോട്ടി ലുക്ക് കൊടുക്കുന്നതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ചെറിയ കളർ, ചെറിയ റെഡ് വന്നാൽ മതി നമുക്ക് പറഞ്ഞ പോലെ കാണുന്ന. ഇത് ഗ്ലോസി ആണ്, മാറ്റ് ആണ്, അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഗ്ലോസി അത് അപ്പുറത്തെ മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. കണ്ടില്ല, ഇതിപ്പോ നിങ്ങളുടെ തന്നെ ഡിസൈൻ ആണല്ലേ? അതെ, നമ്മൾ ഡിസൈൻ തന്നെ ഇതെല്ലാം അങ്ങനെ. ഇതിപ്പോ കെമിലിൻ ഗ്രീൻ എന്ന് പറയും, നമുക്ക് വണ്ടി ഓടുന്നതനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അവിടെ നോക്കുന്ന അതാണ് വരുന്നത്. ഇപ്പൊ ഇത് മാറ്റും ഒരു കുറച്ച് കളക്ഷൻ ഉണ്ടല്ലേ? മാറ്റ് നമുക്ക് അത് 5D ആണ്. ഇതാണ് 70. ഇപ്പൊ 70 ചെറിയ സാമ്പിൾ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ 5D 70 തമ്മിലുള്ള ഒരു ഡിഫറൻസ്? ഇതിന്റെ ഇപ്പൊ 5D നോർമൽ സ്റ്റാർട്ടിംഗ് വരുന്ന നോർമൽ മാറ്റ്സ്, ഇപ്പൊ ഇതൊക്കെ നോർമൽ മാറ്റ്സ് ആണ്. ഓക്കെ, അതിന്റെ മുകളിൽ പിന്നെ അടുത്ത് 3D വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കൂടി ഒരു കപ്പ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, 5D വരുമ്പോ ഇത്രയും കൂടി കുറച്ചുകൂടി പൊങ്ങി. ഓക്കെ, നേരം മറിച്ച് 70 എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഏരിയ കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഏരിയ. പണ്ടെല്ലാവരും വിനയൽ മാറ്റ് കുട്ടിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ആ ഏരിയ എടുത്ത വിനയൽ മാറ്റ് കുട്ടിക്കുക. ഇത് വിനയൽ മാറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലത്തും കവർ ചെയ്ത് പോകും. അല്ലെ, ഈ സത്യം പറഞ്ഞ വിനയൽ മാറ്റ് ഒട്ടിക്കുന്നത് നല്ലതല്ല, കാരണം അതിനകത്ത് ഒരു മോയ്സ്ചർ കണ്ടന്റ് കൂടാ. രണ്ട് തരത്തിലാണ് നമ്മുടെ വണ്ടിക്ക് കാർപ്പറ്റ് അടിയിൽ തരുന്നത് എന്ന് വെച്ചാല് മണ്ണ് കാർപ്പറ്റിൽ ഇരുന്നോളും. AC ഇടുമ്പോ ഇത് നേരെ പൊങ്ങില്ല. ഓക്കെ, നേരെ പൊങ്ങില്ല. നേരെ വെച്ച് വിനയൽ മാറ്റ് എന്ന് പറയുമ്പോൾ കാർപ്പറ്റിൽ മണ്ണ് കിടന്ന് ഊഴി കളിക്കാണ്. AC ഇട്ടുകൊണ്ട് നേരെ പൊങ്ങണം. പൊടി മൂന്ന് നമ്മളെ വലിച്ചു കയറ്റാണ്, മറ്റേ നമുക്ക് വലിച്ചേറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മാറ്റ് ഇടുമ്പോ 70 മാറ്റ് ഇടുമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കാർപ്പറ്റിന് മുകളില് പ്ലാസ്റ്റിക് മാറ്റ് മൊത്തം കവർ ചെയ്തു. കാല് വെക്കുന്ന ഭാഗത്ത് എടുത്ത് നമുക്ക് തട്ടി കൊടയാൻ പറ്റുന്ന മാറ്റ് തരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് മണ്ണ് വന്ന് വീഴുള്ളൂ. അപ്പൊ അത് പൊങ്ങാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ 70 മാറ്റ് പ്രൊവൈഡ് ചെയ്യാൻ മെയിൻ കാരണം അതാണ്. നമുക്ക് കാല് വെക്കുന്ന ഭാഗം കാണുന്ന ഏരിയ മൊത്തം കവർ ചെയ്തു. അത് കഴിഞ്ഞ് കാല് വെക്കുന്ന ഭാഗത്ത് നമുക്ക് എടുത്തു കളയാൻ പറ്റുന്ന മാറ്റ് ഉണ്ട്. ആ തട്ടി കൊടുത്ത് ഉള്ളിടും ചെയ്യാം. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതെ, അതാണ് വരുന്നത്. മാറ്റ്സ് വരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ പെയിന്റ് സാമ്പിൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇവിടെ ചെയ്യുന്ന പെയിന്റ് ആണ്. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യുന്ന പെയിന്റ് തന്നെയാണ്. അപ്പുറത്തോണ്ട് ആ ലാവ. അതെ, ലാവയുടെ വേറൊരു ലാവയുടെ ഡിസൈൻ വരുന്നതാണ്. ലാവയുടെ ചെറിയ ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. വരച്ചെടുക്കുന്നതാണോ? അല്ല 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 അല്ല, അതൊക്കെ നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്, ഞാൻ പറഞ്ഞില്ല. ഞങ്ങള് വരച്ചെടുക്കുന്നത്. ഇനി ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ ഇത്രയും കൂടി ഒരു കുറച്ചൊരു ഗിൽറ്റ് മിക്സ് ചെയ്ത പോലത്തെ ഒരു കളർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ ഒരു ചെറിയ സാമ്പിൾസ് ആണ് 3 fenders വെച്ചിട്ടുള്ളത്. ഇത് ഗ്ലിറ്ററിംഗ് ആണ് ഇതിന് അട്രാക്ഷൻ. മൾട്ടി കളർ ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട്. അതെ, ഇതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിന് പേരൊക്കെ ഉണ്ട്, ട്രോപ്പിക്കൽ ഗ്ലിറ്റ്സ് ഫ്രം മിയാമി എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം ഇത് ഓരോ സ്ഥലത്തുനിന്നും കണ്ടുപിടിച്ച് കൊടുന്ന് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. ഇത് കാരണം അല്ല, നമുക്ക് ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നതാണ്. ഉറപ്പായിട്ടും പിന്നെ ഓരോ സാധനങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതാണ്. എന്താണ് ഒരു സാഹചര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എല്ലാത്തിലും യൂണീക്ക് ആവണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത് റിസർച്ച് ചെയ്ത് നമ്മൾ ഓരോ എല്ലാ സ്ഥലത്തും പോയിട്ട് അവിടെ നിന്ന് കണ്ടെത്തുന്ന കാര്യം നമ്മൾ കൂടുതൽ ഇമ്പ്ലിമെന്റ് ചെയ്യണം. അല്ല, സത്യം പറഞ്ഞാൽ ഇവിടെ ചെന്നാൽ നമുക്ക് ഇത്രത്തോളം കളർ പോലും ഡിസ്പ്ലേ
ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ബാക്കിൽ ആയിക്കോട്ടെ, ബാക്കിലുള്ളതും സെയിം. അത് സ്പെഷ്യൽ പെയിന്റ്സ് പോലെ മെറ്റൽ ഫ്ലേക്സ് ആയിക്കോട്ടെ, ഹോളോഗ്രാഫിക് ആയിക്കോട്ടെ, കെമിൻ ആയിക്കോട്ടെ, ഹൈപ്പർ ഷിഫ്റ്റ്, അതുപോലെ ഐസ് എഫക്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ളത് നമ്മൾ പരമാവധി ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ബാക്കി സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രോ ഡിപ്പിംഗ് പറഞ്ഞത്. ഇന്റീരിയറിൽ വരുന്ന ചെറിയ ചെറിയ ഇത് ഡിപ്പിംഗ് ആണ്, പെയിന്റിംഗ് അല്ല, ഡിപ്പിംഗ് ആണ്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഫുൾ ബോഡിയോ അല്ലെങ്കിൽ ഫുൾ ഇന്റീരിയർ അല്ല പറയുന്നത്, ചെറിയ ചെറിയ പാനൽസ്. നമ്മൾ പ്രീമിയം വണ്ടിയിൽ കയറിയാണ് ചെറിയൊരു പാനലിൽ മാത്രം കൂടെ ഫിനിഷ് ചെയ്യണം. അങ്ങനത്തെ പാനൽസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ ഇത് നമുക്ക് ഇത് ഗ്ലോസിലും ചെയ്യാം, മാറ്റിലും ചെയ്യാം. അങ്ങനെയില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത് എല്ലാം മാറ്റാണ്, മാറ്റാണ്. എന്നാൽ കുറച്ച് കാലം മുന്നേ വരെ എല്ലാം വന്നിരുന്നു ഗ്ലോസി വന്ന്, ഇപ്പൊ എല്ലാം ട്രെൻഡ് എല്ലാവരും എല്ലാം ചെയ്യുന്നതിന് മുകളിലുള്ള ക്ലിയർ ആണ്. നമുക്ക് മുകളിൽ എത്ര ലെയർ ക്ലിയർ അടിക്കുന്നു അതനുസരിച്ച് അതിന്റെ മുകളിൽ നമുക്ക് ലാസ്റ്റിംഗ് ആയിക്കോട്ടെ, ഗ്ലോസി ആയിക്കോട്ടെ. വേറൊരു കാര്യം, ഈ ഫിനിഷ് ഒറിജിനൽ വുഡ് വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽസ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടി ഒറിജിനൽ വുഡും വരുന്നുണ്ട്, വരുന്നുണ്ട്. ഒറിജിനൽ വുഡും വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ പറയുന്ന പോലെ എക്സ്പെൻസീവ് ആണ്, കാരണം ചെറിയ വണ്ടികൾ ആരും അത് ഉണ്ടാവില്ല. ഒക്കെ ഹൈ എൻഡ് വണ്ടികൾക്ക് എല്ലാം വരുന്നത് ചെയ്യാൻ പറ്റായൊന്നുമില്ല. നമ്മളത് അടുത്തൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ല, തീർച്ചയായിട്ടും ഞാൻ കാണിച്ചത്. ഞാനിപ്പോ അത് എനിക്കിപ്പോ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാണ്, ആരും ഒട്ടും പ്രതീക്ഷിക്കില്ല. അംബാസഡറിലൊക്കെ ഒറിജിനൽ വുഡ് വെച്ച് അറിയാൻ ചെയ്യോ? ചെയ്തിട്ടുണ്ടല്ലേ, നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ടല്ലേ, ചെയ്യുന്നുണ്ട്. നമ്മളെ വണ്ടി ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഒറിജിനൽ വുഡ് വെച്ചിട്ട് നമ്മൾ അംബാസഡറിനോട് ചെയ്യുന്നത് അതൊരു ഒരു ഒരു നല്ല ഇന്നോവേഷൻ തന്നെയാണ്. പിന്നെന്താ, പിന്നെന്താ, ഒരുപാട് പേർക്ക് ഈ നിലമ്പൂർത്തേക്ക് റോൾസ് റോയ്സിലൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ വണ്ടികളിലേക്ക് നാട്ടിൽ കിട്ടുന്ന സാധനമാണ്. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, നമുക്ക് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനാൽ ടൈമും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമെന്ന് അതുപോലെ ഇവിടെയും കുറെ വെറൈറ്റി സാധനം പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് ഹാൻഡ് റെസ്റ്റുകൾ. ഹാൻഡ് റെസ്റ്റുകൾ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇരിക്കുന്നൊക്കെ ഥാറിൻ്റെയാണ് സെൻട്രൽ കൺസോൾ. ഇത് നമ്മളൊരു ഫുൾ കസ്റ്റം ചെയ്തിട്ടുള്ള സെൻട്രൽ കൺസോൾ ആണ്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാം. ഇത് ഇത് പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ ക്രിസ്റ്റയ്ക്ക്, ക്രിസ്റ്റ അല്ലെങ്കിൽ ഫോർച്യൂണറിന് സെൻട്രലിലെ ഒരു വലിയൊരു ഓട്ടോബയോഗ്രഫി എഡിഷൻ പോലെ ആക്കണമെങ്കിൽ അതിലേക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി വണ്ടി രണ്ടു മൂന്ന് വണ്ടി ചെയ്തിരുന്നു. അപ്പൊ അതിന് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ ചെറിയ ഒരു ചൈൽഡ് സീറ്റ് എന്ന് പറയാം, ചെറിയ ഇടയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതെ, നമുക്ക് ചെറിയ ആംറെസ്റ്റ് ഉണ്ട്, മീൻസ് ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട്, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഒരു സീറ്റ് ഇരിപ്പുണ്ടല്ലേ, സീറ്റ്. ഇത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കിയ കാർണിവലിനെ, കിയ കാർണിവലിന് സെൻട്രലിൽ ഇത്രയും കൂടിയും ഒരു ആവശ്യമില്ല കാർണിവലിന്, ഇല്ല അല്ല. എന്നാ പോലും ചിലവർക്ക് ഉണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ഇത്രയും കൂടി കംഫർട്ട് ആയിട്ട് സീറ്റ് വേണം. ഞാൻ ആകെ രണ്ടുപേർ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി നമ്മൾ കസ്റ്റം ചെയ്യുന്ന സീറ്റാണ്. ഇതില് ഇൻക്ലൂഡിങ് മസാജർ ഉണ്ട്, നമുക്ക് വെന്റിലേഷൻ ഉണ്ട്, ഫുള്ളി ഇലക്ട്രിക്കലാണ്. കംപ്ലീറ്റ് നമുക്ക് ഒരു പറയുന്ന പോലെ ഒരു ഹൈ ലക്ഷറി സീറ്റ്സ് ആണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതാണോ അതോ ഇമ്പോർട്ടഡ് ആണോ, എങ്ങനെയാണത്? ഇത് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ റെഡി ടു ഫിറ്റ് ആണ്, നേരത്തെ ഫിറ്റ് ചെയ്യാത്ത അവിടെ മൊത്തം വരുന്നത്. നമുക്ക് ഓട്ടോമാൻ ഫംഗ്ഷൻ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ കാപ് സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം റിക്ലൈനിങ് ഉണ്ട്. ഇനി അതിൽ ചെറിയ മസാജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാൻ്റെ നമുക്ക് വെന്റിലേഷൻ ഉണ്ട്, ഫാൻ വരുന്നുണ്ട്, അതിന് ഹീറ്റിംഗും ഉണ്ട്. അത് എസി ടെമ്പറേച്ചർ അനുസരിച്ച് മാറ്റിടാം. എല്ലാ കാര്യങ്ങളും ഇതിനകത്തോടത്ത് എല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ടല്ലേ? ഓ, കുഴപ്പമില്ല. സത്യം പറഞ്ഞ കാർണിവലാണ് കറക്റ്റ്. കാർണിവലിനും അതുപോലെ തന്നെ ടെമ്പോ ട്രാവലറിനും ഓൾട്രേറ്റീവ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. ഈ ചിലപ്പോ ഈ എന്താണ് കാരവൻസ് ഒക്കെ ആക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാം. അതെ, ചെയ്തെടുക്കണ്ട, ആൾറെഡി അവൈലബിൾ ആണ്. കളർ ഓപ്ഷൻ കിട്ടുമല്ലോ. ഓ, കളർ ഓപ്ഷൻ കിട്ടില്ല, അങ്ങനെ പ്രശ്നമില്ല. അതെ, ഇതിനകത്ത് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിപ്പോ ഒറിജിനൽ നാപ്പാൽ എത്ര ചെയ്തിട്ടുള്ളത്, ഓക്കെ, ഇതിന് കളർ സെലക്ട് ചെയ്യാം, ഡിസൈൻ സെലക്ട് ചെയ്യാം, ഓക്കെ, അത്രേ പറ്റുള്ളൂ. ബാക്കി എന്ന് വെച്ചാൽ ഫ്രെയിം എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നു, വിങ്സ് ഒക്കെ ഇച്ചിരി ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ ഈ അതുപോലെ ഈ ഒരു ഇച്ചിരി നമ്മുടെ ഹാൻഡ് റെസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ ചെയ്യാം 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 അങ്ങനെ ചെയ്യാം. പിന്നെന്താ, ഇവിടെ ചെറിയ വുഡിന്റെ ആണെങ്കിലും അതെ കൊടുക്കാം, കുറച്ചുകൂടെ ലക്ഷറീസ് ആക്കാം. നമ്മുടെ ബോഡിക്ക് സ്കേർട്സ് എന്ന് പറയുന്നത് അതെ, ഇതിപ്പോ ഓരോ ബ്രാൻഡിന്റെ ആണ്. അതെ, ഇപ്പോ നോർമൽ ഫസ്റ്റ് സ്വിഫ്റ്റ് ആയിക്കോട്ടെ, സിയാസ് ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ഹോണ്ട സിറ്റി, അടിയത് ക്രിസ്റ്റ, ഒരു എല്ലാ വണ്ടികൾക്കും നമുക്ക് ബോഡി കിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വരുമ്പോ ഇനി നമുക്ക് പറഞ്ഞൊരു പെർഫോമൻസ് വാൾ എന്ന് പറയാം.
നമുക്കൊരു സസ്പെൻഷൻ ഉണ്ട്, സ്പ്രിംഗ് നമുക്ക്, സ്പ്രിംഗ്സ് ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട്, എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു പെർഫോമൻസ് വേണമെന്ന് പറയാം. നമുക്ക് നമ്മൾ പറയേണ്ട കാര്യം മെയിൻ ബ്രാൻഡ് ടീം ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്ന ജപ്പാൻ മേഡ് വരുന്നതാണ്. അത് ഗ്ലോബലി ഇറങ്ങുന്ന ഒരു എല്ലാ വണ്ടിക്കും ടീം അവൈലബിൾ ആണ്. ക്രിസ്റ്റ, അതുപോലെ നമുക്ക് നമ്മളിപ്പോ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ വണ്ടി ചെയ്യുന്നുണ്ട്. ഈവൻ മിനി കൂപ്പർ നമ്മൾ ചെയ്യുന്നുണ്ട്. മിനി കൂപ്പർ പിന്നെന്താ, മിനി കൂപ്പർ ആയിക്കോട്ടെ, ബെൻസ് വി ക്ലാസ് ആയിക്കോട്ടെ, കിയ കാർണിവൽ ആയിക്കോട്ടെ, എല്ലാതും ടീം അവൈലബിൾ ആണ്. എല്ലാവർക്കും ഉള്ളതിനെക്കാട്ടി കുറച്ചുകൂടെ കംഫർട്ട് കൂടുതൽ. അതെ, എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മുടെ വണ്ടി ഇത്രയും കൂടി കംഫർട്ട് ആയിരുന്നെങ്കിലും. അപ്പൊ എല്ലാവരും കമ്പാരിസൺ ആണ്. ആ വണ്ടിയിൽ യാത്ര നമുക്ക് യാത്ര നമുക്ക് സുഖം കൂടുതലായിരുന്നു. എന്നാൽ അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് എത്തിപ്പിടി പറ്റാത്തുള്ള നല്ല ഹൈ പ്രൈസ് വണ്ടി ആയിരിക്കും. പക്ഷെ ആ ഒരു ഇതിലേക്ക് നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്പ്രിംഗ് ഉള്ളതുണ്ട്, സ്പ്രിംഗ്സ് ഇല്ലാത്തതുണ്ട്, ഷോക്സ് മാത്രമായിട്ട് വരുന്നുണ്ട്. നമുക്ക് പോളോന് വരുന്നുണ്ട്, ഇനിയിപ്പോ വേണ്ട സ്വിഫ്റ്റിന് വരുന്നുണ്ട്, നമുക്ക് ബ്രിയോന് വരുന്നുണ്ട്, ഹോണ്ട സിറ്റി. സാധാരണക്കാരന്റെ വണ്ടിക്കാണെങ്കിൽ പോലും ഐറ്റം എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് സത്യം പറഞ്ഞാലേ ഇതിപ്പം ഇത് കാണുമ്പോൾ എല്ലാവരുടെ വിചാരം പറഞ്ഞാല് ഇത് അടിച്ചുപൊളി വണ്ടികൾക്ക് മാത്രമാണ്, അങ്ങനെയാണോ? ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ വീട്ടില് എല്ലാവരും വീട്ടിലും സാധാരണക്കാരന്റെ വീട്ടിലും ഒരു ചെറിയ കാർ ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഇത് യൂസ് ചെയ്യണത് എല്ലാം പിള്ളേരായിക്കോളന്നില്ല, ഈ പ്രായ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടാവും. അവർക്കും ഇത്തിരി പറഞ്ഞ പോലെ ഇത്രയും കംഫർട്ട് ആയിരുന്നെങ്കിൽ, എന്റെ വണ്ടി ഇത്രയും കംഫർട്ട് ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമാണ്. നമുക്ക് സാധാരണ ഒരു റോട്ടില് ഓടുന്ന കംഫർട്ട് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതില് മെയിൻ ഒരു പാറ്റേൺ ടെക്നോളജിയാണ് വിത്ത് EDFC എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡാമ്പിംഗ് ഫോഴ്സ് കൺട്രോളിംഗ്. ഓടുന്ന സ്പീഡും റോഡും അനുസരിച്ച് അതിന്റെ ഷോക്ക് അബ്സോർബർ വർക്ക് ചെയ്യും. അതില് പ്രീമിയം കാറിലൊക്കെ വരുന്ന പോലെ, പ്രീമിയം കാർ എന്നുള്ള പോലെ. ഇത് നമ്മുടെ സാധാരണ വണ്ടി നമുക്ക് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത് എന്ന് പറഞ്ഞാല് അത് പാറ്റേൺ ടെക്നോളജിയാണ്, യൂണിക് ടെക്നോളജിയാണ്. നമുക്ക് ഈ പോളോ ആയിക്കോട്ടെ, സ്വിഫ്റ്റ് ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, ഏത് വണ്ടി നമുക്ക് ആഡ് ചെയ്യാം. ഈ പോളോയ്ക്കൊക്കെ എത്ര രൂപ വേണ്ടി വരും? നമുക്ക് എറൗണ്ട് നമുക്ക് 1 lakh താഴെ. അതൊരു ട്രെൻഡ് ആയി നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു വലിയ രണ്ട് സാധനങ്ങൾ നമുക്ക് റൂഫ് ബോക്സ്. നമുക്ക് വണ്ടിയുടെ മുകളിലേക്ക് ഇപ്പോ ട്രിപ്പ് പോകുമ്പോ എല്ലാവർക്കും ലഗേജ് സ്പേസ് ഇല്ല. പണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു വെക്കേഷൻ ട്രിപ്സ് ഒന്നും ഇല്ല, എല്ലാവരും ക്യാമ്പിംഗ് ആയി തുടങ്ങി. അപ്പൊ അതിലേക്ക് മെയിൻ ഒരു ഘടകം തന്നെയാണ് നമുക്ക് റൂഫ് ബോക്സ് വരുന്നത്. ഇത് വെച്ച് കാറ്റ് പിടിക്കാനുള്ള സാധ്യത ഷേപ്പ് അങ്ങനെ വന്നിട്ടുള്ളത്. ഷേപ്പിനെ വന്നിട്ടുള്ള നമുക്ക് ഇഷ്യൂസ് ഇല്ല. ഇത് അതുപോലെ പോകുന്നുണ്ട് അല്ലേ? അതെ. ലെക്സസ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഒരു 4-5 ഡിസൈൻ നമുക്ക് റെഡി അവൈലബിൾ ആണ്. മൊത്തം ജനറൽ ആക്സസറീസ് ആണ്. ഇതിനകത്തൊരു വലിയൊരു സാധനം ഉണ്ട്, സ്റ്റീറിംഗ് അല്ല. ഇറങ്ങി ഞാൻ അത് എടുത്ത് കാണിച്ചാൽ ഒരു മിനിറ്റ് അല്ല, പെട്ടെന്ന് നോട്ടത്തി ഇത് കൽപ്പിക്കാനല്ലേ? ഇത് GLS ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റിയറിംഗ് ആണ്. AMG സ്റ്റിയറിംഗ് വിത്ത് കാർബൺ ഫിനിഷ് നമ്മള് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതെ, ഇത് എല്ലാ വണ്ടിക്കും ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതിപ്പോ GLS വന്നിട്ടുള്ളതാണ്. ഇപ്പൊ GLS ആയിക്കോട്ടെ, തൊട്ട് അപ്പൊ ഇരിക്കുന്ന ഫോർച്യൂണിന്റെയാണ്, TRD സ്റ്റിയറിംഗ് വരുന്നതാണ് നമുക്ക്. അതേപോലെ തന്നെ ഇത് മൊത്തം ജനറൽ ആക്സറീസ് ആണ്. ജനറൽ ആക്സറീസ് പറയുമ്പോൾ ഒരു വണ്ടിക്ക് ആദ്യത്തെ ആവശ്യമുള്ള ഹോൺ തൊട്ടിട്ട്, ഇത് നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡാണ്, ഹോൺ ബ്രാൻഡ് വരുന്നതാണ്. ഞാൻ ഇതിന്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ചാൽ ഞാൻ എങ്ങനെ വരുന്നുള്ള കാര്യം, രണ്ട് ടൈപ്പ് ഹോൺ ഉണ്ട്. നമുക്ക് ട്രംപറ്റ് ഹോൺ എന്ന് പറയാം, നോർമൽ ഹോൺ എന്നും പറയാം. അതിപ്പോ എന്റെ പൊന്നു, ഇത് ചെറിയ ഹോൺ ആട്ടാ, വലിയ ഹോൺ. അത് നമ്മുടെ മറ്റേ പോളോയിലൊക്കെ സാധാരണ അതെ ഹോൺ വരുന്നത്. ഇത് നോർമൽ ചെറിയ ഹോൺ. അങ്ങനെയാണ് രണ്ട് ഹോൺ വരുന്നത്. ഇത് ഓൺ ബ്രാൻഡ്. നമ്മൾ ഹോൺ തൊട്ടിട്ട് നമുക്ക് ഒരുവിധം എല്ലാ ആക്സറീസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ടോ? നമ്മൾ 1 year നമ്മൾ റീപ്ലേസ്മെന്റ് പറഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡാഷ് ക്യാംസ് ആയിക്കോട്ടെ, ഡാഷ് ക്യാംസ് തന്നെ നമ്മൾ കൂടുതലും റോവ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റോവ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആങ്കറിന്റെ തന്നെ പ്രൊഡക്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ക്വാളിറ്റി അവർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എത്ര വാറണ്ടി എത്ര ഇതിന് വരുന്നത്? സെയിം 1 year തന്നെ. 1 year ആണ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പലതരത്തിലുള്ള ഡാഷ് ക്യാംസ് വരുന്നുണ്ട്. ഡാഷ് ക്യാംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജംപ് സ്റ്റാർട്ടർ വരുന്നുണ്ട്. വണ്ടി നമുക്ക് ജംപ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും റോട്ടിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഇത് നാട്ടിൽ അവൈലബിൾ, നാട്ടിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ ഒരു പവർ ബാങ്ക് ആണ് വരുന്നതിന്റെ കൂടെ. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് കോമ്പസ് കൊടുത്തിട്ടുണ്ട്, ചെറിയ കോമ്പസ്. അതുപോലെ തന്നെ നമുക്ക് അതിന് കൂടെ കേബിൾ വരുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യാം. വീട്ടിലെ സ്ത്രീകൾക്കും ചെയ്യാം, അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഒരു ഐറ്റാണ് വരുന്നത്. ചെറിയൊരു കോസ്റ്റേ വരുന്നുള്ളൂ, സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും.
അങ്ങനെയുള്ള ആക്സസറീസ് എല്ലാ ആക്സസറീസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമൽ ടിഷ്യൂ ബോക്സ് തൊട്ടിട്ട് പറയണ ഇപ്പോൾ ഇതെല്ലാം ഇതിൽ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഡീറ്റെയിലിംഗ് വണ്ടി ചെയ്ത വണ്ടികൾക്കുള്ള ഡ്യൂ ടു സെൽഫ്, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി നമുക്ക് കീപ്പ് ചെയ്യാം, വൃത്തി സൂക്ഷിക്കാം. ഓക്കെ, അതിനുള്ള ടയർ പോളിഷിംഗ് ആയിക്കോട്ടെ, ട്രിംസ് ആയിക്കോട്ടെ, എല്ലാം ചെയ്യുന്ന വിചാരിക്കുന്നുണ്ട്. നട്ട് ബോൾട്ട്, ലൈറ്റ്സ് എല്ലാം പറഞ്ഞാൽ ഇത് ഓരോരോ ആക്സസറീസ് കാണിക്കണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. അതിന് ഈ ഒരു വോൾ, ഈ ഒരു ഷെൽഫിന് മാത്രം ഒരു ദിവസം വേണ്ടി വരും. അത്രയും പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ ഇത് വന്ന് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ? അതെ അതെ അതെ. പ്രത്യേകിച്ച് അപ്പം തൃശ്ശൂരായി, കോട്ടയമായി, അപ്പം രണ്ട് ലൊക്കേഷനിലായില്ല. അതെ അതെ അതെ. എല്ലാവരും നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും വേണ്ടുന്ന ഒരു സാധനമാണ്. അതെ, അതായത് അകത്ത് കയറ്റുന്ന സാധനമാണെങ്കിൽ എല്ലാവർക്കും വേണം. ലക്ഷറി വണ്ടിയിൽ മെയിൻ ആയിട്ട് ഇൻബിൽഡ് കൊടുക്കാത്ത കാര്യം അതാണ്, പൊടി അകത്ത് കയറുന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ പൊടി കൂടുതലാണ്. പക്ഷെ എല്ലാവർക്കും വണ്ടി ഇപ്പൊ നോർമൽ 800 എടുത്തു, 800 എടുത്ത ആൾക്ക് ആവശ്യമുള്ള സൺറൂഫ് ഉണ്ടായിരുന്നെങ്കിൽ പലരും കാശ് കൊടുക്കുന്നുണ്ട്. കുറച്ച് എക്സ്ട്രാ ഒരു 1 ലക്ഷമോ 1.5 ലക്ഷമോ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ നമുക്കത് നമുക്ക് 25,000 കൂടുതൽ സൺറൂഫ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് മാനുവൽ ആണെങ്കിലും 25,000 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിപ്പോ ഇലക്ട്രിക്കിന്റെ മോഡലാണ് വരുന്നത്. നമുക്ക് അതിന്റെ ചെറിയ ഡെമോ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളതാണ്. ഓ, പിന്നെ എന്താ, നമുക്ക് അതിന് മുകളിൽ ഇവിടെ ഇവിടെ തന്നെ മതി, സ്വിച്ച് വരുന്നുണ്ട്. അമൃതിക്കോളൂ. സൺറൂഫിന് ചെറിയ ഡെമോ, നമുക്ക് എങ്ങനെയാണ് സൺറൂഫ് വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി ചെറിയ ഡെമോ. അപ്പൊ അതിനാണ് നമ്മളിപ്പോ ഈ ഫ്രെയിം ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഫുള്ള് നമ്മൾ ചെയ്യുന്ന ബെസ്റ്റ് പ്രാരംഭം ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ബീം, ബെൻസ്, ഓടി ആയിക്കോട്ടെ, എല്ലാം ഇൻഫീൽഡ് വരുന്ന ബെസ്റ്റ് ആണ് വരുന്നത്. ഈ ഒരു ബ്രാൻഡിനാണ് വരുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എല്ലാ പാർട്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് റെഡി അവൈലബിൾ ആണ്. ഇതിന് ലീക്കേജ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ 2 വർഷം വാറണ്ടി, കംപ്ലീറ്റ് ലീക്കേജ് ആയിക്കോട്ടെ, ആ കമ്പനി തരുന്നുണ്ട്. അതിന്റെ ക്ലാമ്പിന് ആയിക്കോട്ടെ, മോട്ടറിന് എല്ലാം 2 വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസ് ആരാ, നമ്മളാണോ? നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൈവയ്ക്കാൻ കൊടുക്കാറില്ല. ഡെമോ നല്ലൊരു ഫീലിലേക്ക് കൊണ്ടുവരും. അതെ, ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്, സൈഡ് സ്റ്റെപ്സ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് സൈഡ് സ്റ്റെപ്സ് ആയിക്കോട്ടെ, മാനുവൽ സ്റ്റെപ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എസ് യു വിസിന് ആയിക്കോട്ടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടും വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. ഇത് അലുമിനിയം വരുന്നത്. സ്റ്റെപ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അലുമിനിയം. ഇത് അലുമിനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി അതിന് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ കാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എങ്ങനെ വരുന്നത്? അപ്പൊ അത് ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണോ? എല്ലാത്തിനും എന്ത് കൊടുത്താലും വാറണ്ടി കൊടുക്കും. കാരണം കസ്റ്റമേഴ്സിന് വാങ്ങിക്കുമ്പോൾ അതിനൊരു വിശ്വാസം വേണമെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുത്തേ പറ്റും. വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പ്രോഡക്റ്റിനും കിട്ടില്ല, അങ്ങനെ ഒരു വ്യത്യാസം പറയാം. ഇതിപ്പോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലേ, നമ്മുടെ സർവീസ് ബേ. ഇപ്പോ ഓരോ വണ്ടിയും ഓരോ വർക്ക് വന്നിട്ടുള്ളതാണ്, ഓരോ ഇത് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് പറയുന്നത് നോർമൽ സർവീസ് ആണ്. നോർമൽ പീരിയോഡിക് സർവീസ് ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ ബ്രേക്ക് ചെക്കിംഗ് ആയിക്കോട്ടെ, നമുക്ക് ക്ലച്ചിന്റെ അല്ലെങ്കിൽ എഞ്ചിൻ ഓവർഹോളിംഗ് എല്ലാം. പി വണ്ടി എന്ന് പറയുന്നത് ഫുൾ ഡാമിംഗ് ആണ്. ഓക്കെ, ഇന്റീരിയർ മൊത്തം, ഇന്റീരിയർ പാനൽസ് മൊത്തം മൂടിയിട്ട് നമ്മൾ ഫുൾ ഡാമിംഗ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കി മൊത്തം അഴിച്ചിട്ടിരിക്കുകയാണ്. ഇതിന് ഇനി അഴിക്കാൻ ഒന്നുമില്ല, എല്ലാ പാനൽസ് ഫുൾ അഴിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ റൂഫ് ഓൾറെഡി ഡാമി കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി തിരിച്ചു കയറ്റി. അപ്പോ ഡാഷിന്റെ ഓൾമോസ്റ്റ് നമ്മളിപ്പോ അവിടെ നോക്കി നമുക്ക് അടിഭാഗം എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഫുൾ ഡാമ് ചെയ്തു, നമ്മൾ സൗണ്ട് പ്രൂഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാണല്ലേ, അങ്ങനത്തെ വർക്ക്. ഇതൊന്നും തിരിച്ചു കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല ഇതിനുള്ള എന്താ ചെയ്തല്ല. പക്ഷെ വണ്ടിയിൽ ഓടിക്കുമ്പോൾ കംഫർട്ട് ഫീല് തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇന്റീരിയർ മൊത്തം റീവർക്ക് ചെയ്ത ഇന്നോവയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇന്നോവയുടെ ഇന്റീരിയർ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് അത് നമ്മൾ മൊത്തം ചെയ്തിട്ടുള്ള കാര്യം. ഒരു ടാൻ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ മൊത്തം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സൈഡിൽ വന്ന് കാർബൺ ഫിനിഷ് വന്നു, സീറ്റ്സ് വന്നു. ഇപ്പോ അന്നത്തെ ബേസ് മോഡൽ വണ്ടി ആയിരുന്നു, അതിന് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടായിരുന്നില്ല, നമ്മൾ അത് ആഡ് ചെയ്തു. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ആഡ് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്താണ്. അതുപോലെ സ്റ്റീരിയ മൊത്തം ആൻഡ്രോയിഡ് ആക്കി. ഓക്കെ, അതുപോലെ അതിന്റെ ഫിനിഷിംഗ് ഭയങ്കര രസമുണ്ട് കേട്ടോ. കോർണർ ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ ഇത്രത്തോളം നല്ല ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അതെ, ഇതാണ് നമ്മുടെ സർവീസ് ബേ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടികളുടെ പെയിന്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ആക്സിഡന്റ് ക്ലെയിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, എല്ലാ വർക്കും നടക്കുന്ന നടക്കുന്നത് നമ്മൾ ഇവിടെയാണ്. ഇവിടെയാണല്ലേ പെയിന്റിംഗ്. ഇതിപ്പോ നമ്മുടെ ആക്സിഡന്റ് ആണ്. ഓക്കെ, ക്ലെയിമിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസിന്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. പെയിന്റ് ജോബ് ആണ്, പെയിന്റ് ബൂത്ത് ആണല്ലേ. അതെ, പെയിന്റ് ബൂത്ത് നമുക്ക് വരുന്നത് നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ അത്യാവശ്യമുള്ള സർവീസുകളുടെ വണ്ടികളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജനറൽ സർവീസ്, ജനറൽ സർവീസ് ഉണ്ട്, മേജർ സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്ന ഒക്കെ റീസ്റ്റോറേഷൻ ആണ്, എല്ലാം റീസ്റ്റോറേഷൻ ഉണ്ട്. പെൻഡവർ ആയിക്കോട്ടെ, ലാൻസർ ആയിക്കോട്ടെ, അംബാസഡർ, ഞാൻ നേരത്തെ പറഞ്ഞു പത്മിനി. പത്മിനി, പത്മിനി, അതിന്റെ പത്മിനി ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് അടുത്ത വീക്കിൽ വണ്ടി ഇറങ്ങും. ഇറങ്ങുന്നില്ലേ? ആ, ഓൾമോസ്റ്റ് എന്റെ ഷെല്ലിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ സസ്പെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്. നമ്മള് തുരുമ്പിൽ നിന്ന് വണ്ടി
റോട്ടി വണ്ടി ഇറക്കാൻ പോവാണ്. അപ്പൊ ഇത് കസ്റ്റമർ തന്നെ ചെയ്ത കളറാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണല്ലേ എല്ലാം. എല്ലാ മിക്കാറും ഒരുപാട് വണ്ടിയിൽ ഇപ്പൊ ഈ ഒരു കളറാണ് കാണുന്നത്. വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഓൾമോസ്റ്റ് എന്റെ ഫൈനൽ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൂഫും എല്ലാം ഈ കളറാണ്. എല്ലാം നമുക്ക് മൊത്തം ബ്ലാക്ക് വിത്ത് ബർഗണ്ടി. ബർഗണ്ടി കോമ്പിനേഷനൊക്കെ നമ്മൾ മൊത്തം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അടിപൊളി റിസൾട്ട് സൗണ്ട് കാണാൻ. അതിന്റെ ഒരു ഒറിജിനൽ ഫിനിഷിംഗ് മൊത്തം കൊടുക്കുന്നു. നല്ല രീതിയിൽ കൊണ്ടുവന്നു. സർവീസ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പി പി എഫിന്റെ. ഓക്കെ, നമ്മളിപ്പോ തുടങ്ങിയ കാലം തൊട്ടിട്ട് നമ്മൾ പി പി എഫ് ഒട്ടിച്ചിട്ട് എത്ര കാലം ഇത് ലാസ്റ്റ് നമുക്ക് അറിയില്ല. പി പി എഫ് എല്ലാം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പല ബ്രാൻഡ്സിന്റെ പല സാമ്പിൾസ് ഒട്ടിച്ചുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഓരോന്നും ഓരോ ഫിനിഷ് ആയിരിക്കും. ഇത് നല്ല ഗ്ലോസ് ഉണ്ട്, എന്നാൽ ഇതിന് ഗ്ലോസ് കുറവാണ്. അങ്ങനെ ഓരോന്ന് സാമ്പിൾ ഒട്ടിച്ചിട്ട് ഇത് മാറ്റില്ലേ. അതെ, അത് മാറ്റ് ഫിനിഷ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടി മുതൽ ആദ്യം ഒട്ടിക്കുകയാണ് വെക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈവൻ ബാക്കിൽ വന്ന് തട്ടിയാൽ പോലും ഇത് റെക്കോർഡിംഗ് ഉണ്ടാവും. നമുക്ക് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമുക്ക് ജസ്റ്റ് വണ്ടി റണ്ണിങ്ങിൽ മാത്രമേ റെക്കോർഡിംഗ് ഉള്ളൂ എന്ന് ചോദിക്കും. ഇത് റണ്ണിങ് മാത്രമല്ല, വണ്ടി നിർത്തിയിട്ടാലും ഇത് ഓൾറെഡി ഇതിലുള്ള ലൈവായിട്ട് നിൽക്കുന്നുണ്ടോ, അതായത് ഫുൾ ടൈം ഓണല്ല, എന്തെങ്കിലും ഇമ്പാക്ട് വന്നാൽ ഇത് സെൻസർ ഉപയോഗിച്ച് ഇത് ഇളകിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. 30 സെക്കൻഡ് ആംബുലൻസ് റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും. ഈ 30 സെക്കൻഡ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോവില്ല, നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിലും കൂടി ഉണ്ടെങ്കിൽ ബാക്കും കൂടി പെർഫെക്റ്റ് ആയി, നമുക്കൊന്നും പേടിക്കണ്ട. ഇതിന്റെ കൂടെ മെമ്മറി കാർഡും ഉണ്ടല്ലേ. കൂടുതൽ മെമ്മറി കാർഡും വരുന്നുണ്ട്, 16 GB മെമ്മറി കാർഡും വരുന്നുണ്ട്. നമുക്ക് 120 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാം, നല്ലൊരു ഫീച്ചർ ആണല്ലേ. അപ്പൊ അത് നമ്മള് ഈ വയറൊന്നും പുറത്ത് വരാത്ത, ഇതൊക്കെ ഫുൾ കവേർഡ് ആവും. ഫുൾ കവേർഡ് ഒന്നും പുറത്തേക്ക് കാണാത്ത വിധം നമ്മൾ ഫുൾ കവേർഡ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്കും, എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് തോന്നാത്ത രീതിയിൽ തോന്നില്ല. തോന്നില്ല, അത് തന്നെ. ഇന്നത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. ഓ, പിന്നെന്താ, നമുക്കിപ്പോ ഇതിന് സൈഡ് സ്റ്റെപ്സ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഡാഷ് ക്യാം ചെയ്യുന്നുണ്ട്, നമുക്ക് കുറെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. സൈഡ് സ്റ്റെപ്പ് മാറ്റിയിട്ടുണ്ട് അല്ലേ. ആ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. അതെ, അത്രയാണ് നമ്മുടെ സർവീസ് സെന്ററിൽ എല്ലാം ടോട്ടൽ വരുന്നത്. ഓക്കെ.